ഉടൻ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല. ഇതിനു മുൻപും ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട കെ മുരളീധരൻ എം പി, അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, താങ്കളുടെ പിതാവ് ബഹുമാന്യനായ ലീഡർ ശ്രീ കെ കരുണാകരൻ നിരവധി തവണ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. മാത്രമല്ല, അന്നത്തെ കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ അദ്ദേഹത്തെ വലിയ ഭയമായിരുന്നു. അദ്ദേഹം ഒരു വലിയ പ്രമാണിയെപ്പോലെ കോൺഗ്രസിൽ തിളങ്ങി നിന്ന വ്യക്തിത്വമാണ്. എന്നിട്ട് പോലും ഒരു സാധാരണ ബി ജെ പിക്കാരനെയോ ഒരു ബി ജെ പി എം പിയെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ ഏതെങ്കിലും പ്രമുഖരായ നേതാക്കളെയോ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. തൊടും ഇപ്പം തലകുത്തി മറിയും എന്നൊക്കെ പറയും, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെയാണ് താങ്കൾ. താങ്കളുടെ എം പിമാർ കാണിച്ചു കൂട്ടിയ താന്തോന്നിത്തരത്തിന് സസ്പെൻഷൻ അല്ലാതെ പിന്നെന്താണ് നൽകേണ്ടത്? എം പി സ്ഥാനം പോവാതിരുന്നത് ഭാഗ്യം എന്ന് വിചാരിച്ചോളൂ. കാരണം എം പി സ്ഥാനം റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരിക്കാനേ പറ്റൂ താങ്കൾ അടക്കമുള്ള ആൾക്കാർക്ക്. അതുണ്ടാകാതിരിക്കട്ടെ. ഏതായാലും കേന്ദ്രമന്ത്രി വി മുരളീധരനായാലും ഏത് മന്ത്രിമാരായാലും കേരളത്തിൽ വരും. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്, അതിനെ അറിഞ്ഞുകൂടെ എന്തോ അറിയില്ല. കേരളത്തിൽ വരും, കേരളത്തിലെ പരിപാടികളിൽ പങ്കെടുക്കും, കേരള ജനതയോട് സംവദിക്കും, എല്ലാം ചെയ്യും. താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്ന് കാണട്ടെ. അതെന്താ, ഗുണ്ടായിസമാണോ? കോൺഗ്രസ്സുകാർ അഹിംസയൊക്കെ മറന്ന് ഇവിടെ കേന്ദ്രമന്ത്രിമാരെ തല്ലി ഓടിക്കുമോ? ഒന്ന് കണ്ടാൽ കൊള്ളാം. അദ്ദേഹം പറയുന്നത്, ലോക്സഭയിലെ കോൺഗ്രസ് എം പിമാരുടെ സസ്പെൻഷൻ തുടർന്നാൽ കേന്ദ്രമന്ത്രി വി മുരളീധരന് പോലും സഞ്ചരിക്കാനാകാത്ത സ്ഥിതി സംസ്ഥാനത്തുണ്ടാകുമെന്നും ഡൽഹിയിലെ കലാപകാരികൾക്ക് അനുകൂലമായിട്ട് ഉള്ള പ്രസ്താവന കൂടി അദ്ദേഹം ഇതിനോട് ചേർത്ത് നടത്തുകയുണ്ടായി. ഡൽഹിയിൽ കലാപം നടത്തുന്നവരെ അനുകൂലിച്ചുകൊണ്ടും അവർക്ക് കോൺഗ്രസിൻ്റെ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടും കൂടി കെ മുരളീധരൻ സംസാരിച്ചു. ഒരു വേള ചിലപ്പോൾ അറിവില്ലായ്മയായിരിക്കാം ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ സമരത്തിൻ്റെ ഭാഗമായി ചേർന്നതിനെതിരെയും മുരളീധരൻ പ്രസ്താവനയിറക്കി. അല്ല, ആം ആദ്മിക്കാരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ആം ആദ്മിയുടെ കൗൺസിലറാണ് അവിടെ കൊലപാതകവും പാവപ്പെട്ട ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരെ 400 കുത്തുകുത്തി കൊല്ലാനൊക്കെ നേതൃത്വം നൽകിയത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കെ മുരളീധരൻ ഒരു കാര്യം ആലോചിക്കുക. വി മുരളീധരനും മന്ത്രിമാരും മറ്റ് കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ കേരളത്തിലെത്തും. ഇവിടെ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആദ്യം നിങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ ഒന്ന് തീർക്കൂ, എന്നിട്ട് പറയൂ. എന്നാലൊരു മാന്യതയുണ്ട്, നിങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവും ഗ്രൂപ്പിസവും തമ്മിത്തലും വാക്പോരും ഒക്കെ ഒന്ന് തീർക്കൂ. താങ്കൾ പണ്ട് അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചത് ഓർമ്മിക്കുന്നു. അപ്പോൾ ഇനി ദയവ് ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർത്ത് മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും താങ്കളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് കേരളത്തിലെ കോൺഗ്രസ്സിനെ ഒന്ന് നിലയ്ക്കു നിർത്തിയിട്ട് താങ്കൾ ഇത്തരം പ്രസ്താവനകൾ ഇറക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുഖവിലയ്ക്ക് എടുക്കുമായിരിക്കും. എങ്കിലും ഭയന്നിട്ടൊന്നുമല്ല, താങ്കൾ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക്, താങ്കൾ ഒരു എം പി എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള ബഹുമാനം താങ്കൾക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. താങ്കൾ ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്തെങ്കിലും ഒരു മുൻകൈ എടുക്കൂ. എ ഐ സി സിയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വലിയ ബന്ധങ്ങളൊക്കെയുള്ള വ്യക്തിയാണല്ലോ, മഹാനായ അച്ഛൻ്റെ മഹാനായ മകൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ വരണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയാണ്, അതുപോലെ ബി ജെ പി നേതൃത്വമാണ്. തീരുമാനങ്ങൾ വ്യക്തമായി എടുക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അത് താങ്കളൊന്ന് ഓർത്താൽ നന്ന്. ഇനിയും ഇത്തരം കൊച്ചുകുട്ടികളോട് പറയുന്ന, എൽ കെ ജി കുട്ടികളോട് ഇപ്പോൾ കോക്കാച്ചി വരും നിന്നെ പിടിച്ചുകൊണ്ടു പോകും എന്ന് പറയുന്നത് പോലെയുള്ള നമ്പറുകളൊന്നും ഇവിടെ വേണ്ട. ഇതൊന്നും ഇവിടെ വിലപ്പോവില്ല. ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്, ഇവിടെ നട്ടലുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന രാജ്യമാണ്. താങ്കൾ ഒരു ഉത്തരവാദിത്വമുള്ള ജനപ്രതിനിധിയല്ലേ? തീർച്ചയായും താങ്കളുടെ വാക്കുകളിലും ആ ഉത്തരവാദിത്വവും ആ അതിൻ്റേതായ ആ ഒരു മാന്യതയും ഒക്കെ പുലരട്ടെ. അതല്ലേ നല്ലത്? അല്ലാതെ ചുമ്മാ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നാൽ താങ്കൾക്ക് തന്നെയാണ് ഏതായാലും വിലക്കുറവുണ്ടാവുക. താങ്കളെ തന്നെ ആൾക്കാർ ആ രീതിയിൽ കാണുകയുള്ളൂ. എം പിമാരെ സസ്പെൻഡ് ചെയ്തതും അതും ഒക്കെ പാർലമെൻറ്റിൽ കിടന്ന് അവരുടേതായ രീതിയിൽ ബഹളം കൂട്ടിയതിനും ഒക്കെയാണ്. അത് താങ്കൾ ആദ്യം ഒരു കാര്യം ചെയ്യൂ, താങ്കളുടെ സഹപ്രവർത്തകരായ എം പിമാരോട് ഒന്നും മര്യാദക്കിരിക്കാൻ പറയൂ, അടങ്ങിയിരിക്കാൻ പറയൂ. എന്നിട്ട് കേന്ദ്രമന്ത്രിമാരെ ഇവിടെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. പിന്നെ വരുന്നതൊക്കെ വരട്ടെ, കേന്ദ്രമന്ത്രിമാർ വരികയും പോവുകയും ഒക്കെ ചെയ്യും. താങ്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് കാണിച്ചാൽ നന്നായിരുന്നു. വെബ് ഡെസ്ക്, പത്തൊമ്പത് ന്യൂസ്.